രഘുനാഥിന്റെ പേരാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം നിർദ്ദേശിക്കുന്നതെന്ന് സുധാകരൻ വ്യക്തമാക്കി. ധർമ്മടത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ധർമ്മടത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഡൽഹിയിൽ വെച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാകും. കെ സുധാകരനാണോ കാൻഡിഡേറ്റ്? ഞാൻ ആ കാര്യം പറയില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഞങ്ങളുടെ നിർദ്ദേശം. ധർമ്മടത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുൻപേ സി രഘുനാഥ് പത്രിക സമർപ്പിച്ചു. കണ്ണൂർ കളക്ട്രേറ്റിലെത്തിയാണ് പത്രിക നൽകിയത്. ജില്ലാ കോൺഗ്രസ് നേതൃത്വം രഘുനാഥിന്റെ പേരാണ് ധർമ്മടത്ത് നിർദ്ദേശിച്ചത്. മനു ഭരത് ചേരുന്ന വിവരങ്ങളുമായി മനു. ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് അദ്ദേഹം പത്രിക നൽകിയിരിക്കുന്നത്. എന്താണ് ആ നീക്കത്തിന് പിന്നിൽ? കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹൈക്കമാൻഡ് കെ സുധാകരൻ തന്നെയാണ്. അദ്ദേഹം സി രഘുനാഥ് മത്സരിക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ ഉടൻ തന്നെ പത്രിക സമർപ്പിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രഘുനാഥിന് നൽകി. അത് നേതാക്കളുമായി കൂടിയാലോചിച്ചു എന്ന് തന്നെയാണ് കെ സുധാകരൻ പറയുന്നത്. അതിൻ്റെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സമയത്തിന് അല്പസമയത്തിനകം ഇതിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം വരും. അത് സ്വാഭാവികമായും ഹൈക്കമാൻഡിൻ്റെയും അതുപോലെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ഒക്കെ അറിവോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഈ വിഷയം കെ സുധാകരൻ ധരിപ്പിച്ചു. അപ്പോൾ കെ സുധാകരൻ്റെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയത്. അങ്ങനെയാണ് സി രഘുനാഥ് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായി അസിസ്റ്റന്റ് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ, കണ്ണൂർ കലക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ, ഇവിടുത്തെ ധർമ്മടം മണ്ഡലത്തിലെ വരണാധികാരിയാണ്, അദ്ദേഹത്തിന് മുന്നിൽ പത്രിക സമർപ്പിക്കാനായി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാളയാർ പെൺകുട്ടികളുടെ അമ്മയും അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ അവരുടെ പത്രിക സമർപ്പിച്ചു. ഇതോടുകൂടി ധർമ്മടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏറെക്കുറെ വ്യക്തമായി. ഇനി ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉഗ്ര പോരാട്ടത്തിലേക്കായിരിക്കും ധർമ്മടം മണ്ഡലം നീങ്ങുക. മനു, ഇക്കാര്യത്തിൽ പല അതൃപ്തികളും കെ സുധാകരന് ഇപ്പോൾ നേതൃത്വവുമായി ഉണ്ട്. കേരളത്തിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിൽ അതൃപ്തിയും എതിർപ്പും ഒക്കെ തുടരുകയാണ്. അപ്പോഴൊക്കെയും ഇത് സംസ്ഥാന നേതാക്കൾ മാത്രമെടുത്ത തീരുമാനം പോലുമല്ല, ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം, തെരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം എന്നൊക്കെ പറഞ്ഞാണ് നേതാക്കൾ അതിനെ ന്യായീകരിക്കുന്നത്. അവിടെയാണ് കെ സുധാകരൻ സ്വന്തം നിലയിൽ ധർമ്മടത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് നാമനിർദ്ദേശ പത്രികയും നൽകുന്നത്. ഇതൊക്കെ നേതൃത്വത്തിന് കെ സുധാകരൻ നൽകുന്ന സന്ദേശമാണോ? കെ സുധാകരനോട് ഈ വിഷയം ചോദിച്ചു. അദ്ദേഹം അതിന് പറഞ്ഞത് നേരത്തെ തന്നെ സി രഘുനാഥ് ഇവിടെ മത്സരിക്കും എന്ന് ഒരു വ്യക്തത കെ പി സി സിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ പിന്നീട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലാണ് ഈ സാഹചര്യങ്ങളൊക്കെ മാറിമറിയുകയും ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഒരു കരുത്തൻ വേണമെന്ന ആവശ്യം വരികയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി താൻ പിൻവാങ്ങിയ ഒരു സാഹചര്യത്തിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ സി രഘുനാഥിന് തന്നെയാണ് മത്സരിക്കാൻ അർഹത എന്ന നിലയിലാണ് കെ സുധാകരൻ പറഞ്ഞത്. പക്ഷേ രേണു ചൂണ്ടിക്കാണിച്ച ആ വിഷയം സ്വാഭാവികമായും ശരിയാണ്. കാരണം സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളുടെയും സ്ഥാനാർത്ഥി പട്ടിക വരുന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന തരത്തിൽ അത് ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു അറിവോടുകൂടി സംസ്ഥാന അധ്യക്ഷൻ ഒക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കിഴിവഴക്കമാണ് നമ്മൾ പൊതുവേ കാണുന്നത്. പക്ഷേ ഇതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം പ്രക്രിയയിൽ ജില്ലാ അധ്യക്ഷ കേന്ദ്രത്തിൽ വെച്ച് ഇതുപോലെ കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അതേസമയം അദ്ദേഹം മറ്റു പല സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ആ വിയോജിപ്പൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു തന്നോട് കൂടിയാലോചിക്കാതെ തൻ്റെ അഭിപ്രായം ആരായാതെയൊക്കെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. പ്രത്യേകിച്ച് ഇരിക്കൂറിലെ കാര്യം അവിടെ ജനങ്ങളുടെ പൊതുവികാരം കണക്കിലെടുത്തില്ല, എ ഗ്രൂപ്പിൻ്റെ വികാരം കണക്കിലെടുത്തില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ചെങ്കിലും അന്തിമഘട്ടത്തിൽ ഇനിയിപ്പോൾ പത്രിക സമർപ്പിക്കാനുള്ള സമയം അതിക്രമിക്കുന്നു എന്ന കാര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് കെ സുധാകരൻ്റെ പ്രഖ്യാപനം. ഏതായാലും ഈ കണ്ണൂരിൽ താൻ തന്നെയാണ് ഹൈക്കമാൻഡ് എന്ന് പലവട്ടം സുധാകരൻ അനൌദ്യോഗികമായി പറയുന്നതാണ്. അത് ഇപ്പോഴും അദ്ദേഹം ആ നിലപാടിൽ വ്യക്തമാക്കും. മനു ഭരതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് മടുത്തെന്ന് കെ സുധാകരൻ തന്നോട് പറഞ്ഞെന്ന പ്രസ്താവന തിരുത്തി പി സി ചാക്കോ. കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് താൻ ആവർത്തിച്ചത്. പാർട്ടിയല്ല, ഗ്രൂപ്പ് നേതാക്കളാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന് സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നുവെന്നും പി സി ചാക്കോ വിശദീകരിച്ചു.